കാസർഗോഡ് ടാറ്റ കോവിഡ് ആശുപത്രി പൂട്ടാൻ നീക്കം. രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ജീവനക്കാരെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് നീക്കം. 60 കോടി ചെലവിട്ട് ടാറ്റ നിർമ്മിച്ച ആശുപത്രി സൗജന്യമായാണ് സർക്കാരിന് കൈമാറിയത്. ടോട്ടോമാൾ, ബിഗസ്റ്റ് ഷോറൂം ഫോർ കിച്ചൺ, ഹോം അപ്ലയൻസസ് ആൻഡ് ടോയ്സ്. ടോട്ടോമാൾ, നയമർമൂല, കാസർഗോഡ്. 10 ദിവസമായി ആശുപത്രിയിൽ രോഗികളൊന്നും ചികിത്സയിലില്ല. വിദേശത്തു നിന്നെത്തിയ മങ്കി പോക്സ് ലക്ഷണമുണ്ടായിരുന്ന ആളും കോവിഡ് ബാധിതനുമാണ് അവസാനം ആശുപത്രി വിട്ടത്. 2020 ഒക്ടോബർ 26 ടാറ്റ ആശുപത്രിയിൽ കോവിഡ് ചികിത്സ തുടങ്ങിയത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി 3-ൽ താഴെ രോഗികൾ വീതമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. 2 ഡോക്ടർമാർ ഉൾപ്പെടെ 20-ൽ അധികം ജീവനക്കാരാണ് നിലവിൽ ആശുപത്രിയിലുള്ളത്. ഇവരെ കൂടി മാറ്റുന്നതോടെ ആശുപത്രി പൂട്ടേണ്ടി വരും. തെക്കൻ ജില്ലകളിൽ നിന്ന് ഇവിടെ ജോലിക്കെത്തിയവരെ അടുത്തിടെ സ്വന്തം നാടുകളിലേക്ക് ആരോഗ്യവകുപ്പ് സ്ഥലം മാറ്റിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ആശുപത്രി പൂട്ടുന്നു എന്ന വാർത്ത പുറത്തുവന്നതോടെ പലരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു സമരഘട്ടത്തിൽ ഗവൺമെൻറ് പറഞ്ഞത് അത് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഞങ്ങളൊന്ന് ആവശ്യപ്പെട്ടത് 2 തരത്തിലാണ്. ഒന്ന്, ഒരു ന്യൂറോ കേന്ദ്രമാക്കി മാറ്റുക, അതല്ലെങ്കിൽ അത് ജില്ലാ ആശുപത്രിയിൽ വരും എന്നുള്ളത് കൊണ്ട് ഈ ആശുപത്രി ഒരു പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റലാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ചെയ്യാതെ പൂട്ടിയിട്ട് അവിടുന്ന് സാധനങ്ങൾ മാറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണിപ്പോൾ അധികൃതർ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അത് തുരുമ്പ് പിടിച്ചു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. വളരെ അടിയന്തരമായി സർക്കാർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ടാറ്റ കോവിഡ് ആശുപത്രി അതൊരു പരിശോധന നടത്തി അടിയന്തരമായി ക്രമീകരണങ്ങൾ നടത്തി അത് ഒരു എൻഡോസൾഫാൻ ദുരിതബാധ അടക്കമുള്ള സാധാരണ ആളുകൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 1 കോടിയിലേറെ വില വരുന്ന ഉപകരണങ്ങൾ ജില്ലാ ആശുപത്രി, കാസർഗോഡ് ജനറൽ ആശുപത്രി, കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു. 4 വെന്റിലേറ്ററുകളും ICU കിടക്കകളും ഉൾപ്പെടെയുള്ള ബാക്കി സംവിധാനങ്ങളും ലാബ് ഉപകരണങ്ങളും താമസിയാതെ ജില്ലയിലെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയേക്കുമെന്നാണ് സൂചന. സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ഉൾപ്പെടെ 191 പേർ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ 170 ജീവനക്കാരെ കോവിഡിന്റെ തീവ്രഘട്ടം പിന്നിട്ടതോടെ മറ്റിടങ്ങളിലേക്ക് പുനർവിന്യസിച്ചു. ടാറ്റ ട്രസ്റ്റ് ഗവൺമെന്റ് ആശുപത്രിയെ മെഡിക്കൽ ആൻഡ് അലൈഡ് സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്താൻ നടപടി വേണമെന്ന് ജൂണിൽ ചേർന്ന ജില്ലാതല യോഗം സർക്കാരിന് നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനം വൈകുകയാണ്. ടാറ്റ ആശുപത്രിയിലെ ഉപകരണങ്ങൾ മാറ്റുന്നത് ഇപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ആശുപത്രി പൂട്ടാനല്ല, ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ വെച്ചാൽ തുരുമ്പെടുക്കും. ആശുപത്രിയിൽ പുതിയ ചികിത്സാ സംവിധാനം നടപ്പാക്കിയാൽ ഉപകരണങ്ങൾ തിരികെ എത്തിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.